വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്. റയലിൻ്റെ സ്കോഡിനെ കുറിച്ചും അവരുടെ പ്രതീക്ഷകളെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ സീസണെ കുറിച്ച് നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കഴിഞ്ഞൊരു സീസണ് അവരെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം യു സി എൽ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, ലീഗ് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവർക്കുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് കിട്ടാക്കനെയായിരുന്ന കോപ്പ ഡെൽറി നേടിയെന്നാണ്. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിനിമം ഡിമാൻഡ് എന്നുള്ളത് യു സി എൽ ട്രോഫിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അത് അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും അവരിലുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഡിഫൻസീവ് യൂണിറ്റിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് ഗോൾ കീപ്പിങ്ങിലും അതുപോലെ ആ ഡിഫൻസിലും. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തിബോട്ട് കോർട്ടുവ നിലവിൽ ഇഞ്ചോർഡാണ്. എ സി എൽ ഇഞ്ചുറിയാണ്. 2024 മാർച്ച് വരെയൊക്കെ ആവും അദ്ദേഹത്തിൻ്റെ റിക്കവറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീസണ് അദ്ദേഹത്തിന് എന്തായാലും നോക്കേണ്ടതായിട്ടില്ല. അപ്പോൾ തിബോട്ട് കോർട്ടുവക്ക് പകരം അവർ കൊണ്ടുവന്നിട്ടുള്ളത് കെപ്പനെയാണ്. കെപ്പ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കെപ്പ തൻ്റെ ബ്ലണ്ടറുകളെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അവസാനമായിട്ട് അദ്ദേഹം ചെൽസിക്ക് വേണ്ടി കളിച്ച സമയത്തൊക്കെ ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ തിബോട്ട് കോർട്ടുവ പ്രൊഡ്യൂസ് ചെയ്ത പോലത്തെ ക്ലച്ച് സേവുകൾ കെപ്പക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം വലിയ ഡൗട്ടാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ വേൾഡ് കപ്പിലാണെങ്കിലും യു സി എല്ലിലാണെങ്കിലും ലീഗിലാണെങ്കിലും കോർട്ടുവ അവിടെ നൽകിയിട്ടുള്ള കോൺഫിഡൻസ് ഒന്നും ഒരിക്കലും കെപ്പക്ക് നൽകാൻ വേണ്ടി പറ്റില്ല. ഓൺ ദ ബോൾ എബിലിറ്റിനെ കുറിച്ച് പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ കെപ്പൻ്റെ കാര്യത്തിൽ മേ ബി മറ്റൊരു ഫാക്ടർ വർക്ക് ചെയ്തേക്കാം. അതായത് ഇപ്പോൾ കെപ്പ നിൽക്കുന്നത് തൻ്റെ കരിയറിലെ ബെസ്റ്റ് ടൈമിലൊന്നല്ല, അത്യാവശ്യം മോശം സമയത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലും റയൽ തന്നെ ഗോൾ കീപ്പറായിട്ട് വിളിക്കുന്നു, അതും ടീമിൻ്റെ മെയിൻ ഗോൾ കീപ്പറായിട്ട് തിബോട്ട് കോർട്ടുവിൻ്റെ അബ്സെൻസിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം തൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ മേ ബി മിറാക്കിൾസ് സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്നത് നല്ല ഒരു മാൻ മാനേജ്മെൻറ്റിൻ്റെ ആളാണ്. അദ്ദേഹത്തിന് പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരടുത്ത് നല്ല രീതിക്ക് ഇടപഴകിയിട്ട് അവരുടെ നിന്ന് ഔട്ട്പുട്ട് കൊണ്ടുവരാനൊക്കെ പറ്റും. അത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്നതാണ്. അതുപോലെ ആൻഡ്രി ലൂനിൻ എന്ന ഒരു യുക്രേനിയൻ ഗോൾ കീപ്പറും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ പ്രശ്നം എഡർ മിൽട്ടാവോൻ്റെ ഇഞ്ചുറിയാണ്. എഡർ മിൽട്ടാവോ ഒരുപാട് കാലം പുറത്തായിരിക്കും. അദ്ദേഹത്തിന് എന്തായാലും കാര്യപ്പെട്ടിട്ടുള്ള ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രശ്നം. എഡർ മിൽട്ടാവോ എന്ന് പറയുന്നത് ഡിഫൻസിൽ സോളിഡായിട്ട് നിൽക്കാൻ കെൽപ്പുള്ള, നല്ല രീതിക്ക് ഏരിയ ലെവലിറ്റി ഉണ്ടായിരുന്ന, അതുപോലെ ഒഫൻസീവായിട്ടും കളിക്കാൻ കെൽപ്പുള്ള ഒരു കിടിലൻ ഡിഫൻഡറായിരുന്നു. അദ്ദേഹം നിലവിൽ ഇഞ്ചോർഡാണ്. പിന്നെ സെൻട്രൽ ബാക്കിലുള്ളതൊന്ന് അലാബയാണ്. അലാബയെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഘട്ടത്തിലും വിശ്വസിക്കാം. പിന്നെ ഉള്ളത് റൂഡിഗറാണ്. റൂഡിഗർ പല സമയത്തും ഇപ്പോൾ വല്ലാണ്ട് ഷെയ്ക്കാവുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നാച്ചോ ഉണ്ട്. ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഫ്രാൻ ഗാർഷി ഉണ്ട്, അതേപോലെ തന്നെ മെൻഡി ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ ഫ്രാൻ ഗാർഷി സ്റ്റാർട്ട് ചെയ്ത മാച്ചുകൾ ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ മാച്ചൊക്കെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ കളി മാത്രം കണ്ടിട്ട് ഞാൻ പറയുന്നില്ല, കുറച്ചും കൂടി കണ്ടിട്ട് ഫ്രാൻ ഗാർഷിൻ്റെ കാര്യം പറയാം. പിന്നെ അവിടെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറായിട്ടുള്ളത് മെൻഡിയാണ്. മെൻഡിക്കും ഇഞ്ചുറി പ്രശ്നങ്ങൾ നിരന്തരം വരും. അദ്ദേഹം പക്ക ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ റൈറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെ കർവഹാളുണ്ട്, വെസ്കുസ് ഉണ്ട്, ഒഡ്രിയോസോൾ ഉണ്ട്. പക്ഷേ അവിടെ കൺസിസ്റ്റൻസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഡിഫൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ വിങ് ബാക്സ് വരെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്, കൺസിസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇതാണ് ടീമിനെ ഈ ഒരു സീസണിൽ ബാധിക്കും എന്ന് പ്രധാനമായിട്ടും നമ്മൾ കരുതുന്ന ഒരു പ്രശ്നം, ഈ ഒരു ഡിഫൻസിലെ പ്രശ്നം. ഇനി മിഡ്ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് മിഡ്ഫീൽഡ് ഭയങ്കര റിച്ചാണ്. ആദ്യമായിട്ട് നോക്കേണ്ടത് അവിടെ മോഡ്രിച്ച് ഉണ്ട്, ക്രൂസ് ഉണ്ട്. ടീമിന് വേണ്ടി എല്ലാം നൽകിയിട്ടുള്ള പ്ലെയേഴ്സാണ്. അവരുടെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരുടെ ലിസ്റ്റിലുള്ള പ്ലെയേഴ്സാണ്. അതുപോലെ ഇനി യങ്സ്റ്റേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു സീസണിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം കിഡിലൻ പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാച്ചിലും അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് മാച്ചിൽ നിന്ന് മൂന്ന് ഗോളും ഒരു അസിസ്റ്റും, ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ്. പിന്നെ കമവിങ്ക. കമവിങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പ്രധാന പൊസിഷൻ മിഡ്ഫീൽഡാണെങ്കിലും അദ്ദേഹത്തിനെ ലെഫ്റ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യാം. ഇനി മിഡ്ഫീൽഡ് തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് അല്ലെങ്കിൽ ഹയർ അപ്പ് ദി പിച്ച് ഡ്യൂട്ടി കൊടുക്കാം. എന്ത് കൊടുത്താലും വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ് കമവിങ്ക. അതുപോലെ ഷൊമേനി ഉണ്ട്. ഷൊമേനി ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോള് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെൽവറിൻ്റെ റൈറ്റ് വിങ്ങറായിട്ട് കളിക്കും, റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും. അങ്ങനെ ഏത് റോള് കൊടുത്താലും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ഒരു ഹൈ ക്വാളിറ്റി പ്ലെയറാണ്. അദ്ദേഹത്തിൽ
എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാക്ടർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റണ്ണുകളാണ്. ബോൾ ക്യാരി ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നടത്തുന്ന റണ്ണുകൾ പലപ്പോഴും നല്ല എഫക്റ്റീവ് ആവുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഡാനി സബിയോസ് ഉണ്ട്. ഡാനി സബിയോസിന് ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ബ്രാഹിം ഡയസ് ആണ്. ബ്രാഹിം ഡയസ് കഴിഞ്ഞ ഒരു സീസണിൽ എ സി മിലാന് വേണ്ടി ടിക്കറ്റിലും പെർഫോമൻസ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുമ്പം എന്തായാലും അദ്ദേഹത്തിന് മിനിറ്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മുമ്പ് റയലിൽ നമ്മുടെ അസെൻസിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്ന പോലെ ബെഞ്ചിൽ നിന്ന് ഒരു 70 മിനിറ്റ് ആകുമ്പോഴോ 80 മിനിറ്റ് ആകുമ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും മിക്കവാറും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഉള്ളത് അർദ്ധ ക്യൂളറാണ്. അർദ്ധ ക്യൂളറിൻ്റെ കേസ് പറയുന്ന സമയത്ത് ആൾ അറ്റാക്ക് മിഡ്ഫീൽഡറായിട്ട് പ്രധാനമായിട്ട് കളിക്കും, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങറായിട്ടും കളിക്കും. അദ്ദേഹത്തിന് അവസാന നിമിഷം ബാസിൻ്റെ കയ്യിൽ നിന്നാണ് റയല് ശരിക്കും റാഞ്ചി കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഒക്ടോബറിൻ്റെ ശേഷം ഗ്രൗണ്ടിലേക്ക് എത്തുള്ളൂ, കാരണം നിലവിൽ ഇഞ്ചേർഡാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം എത്തുന്ന സമയത്ത് എന്തായാലും സിസ്റ്റത്തിൽ ഒരു വ്യക്തമായ സ്ഥാനം മൂപ്പർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി ഫൈനൽ തേർഡിലേക്ക് പോകുമ്പം അവിടെയും പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ പ്രശ്നം എന്നുള്ളത് സ്ട്രൈക്കറുടെ കുറവാണ്. ഈ ഒരു സീസണിൽ നമ്മുടെ കരീം ബെൻസമ ടീം വിട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം സൗദിയിലേക്ക് പോയി, അല്ലെ ഇത്തിഹാദിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിനൊത്ത ഒരു പകരക്കാരൻ അവിടെ കൊണ്ടുവരാൻ റയലിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം എംബാപ്പ് വരും എന്നുള്ള ന്യൂസസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നുണ്ട് സ്ക്വാഡ് ക്ലോസ്ഡ് ആണ്, ഇനി ഇൻകമിങ്സോ അല്ലെങ്കിൽ ഡിപ്പാർച്ചേഴ്സോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവസാന നിമിഷം അവർ എംബാപ്പനെ കൊണ്ടുവരുമോ? റയലിൻ്റെ എംബാപ്പനെ കേസായതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് സ്ട്രൈക്കറുടെ കുറവ് ഒരു വലിയ പ്രശ്നമാണ് അവിടെ. ഇപ്പോൾ സ്ട്രൈക്കറായിട്ട് അവിടെ ഉള്ളത് ഹൊസേലുമാണ്. ഹൊസേലിന് എന്തായാലും സ്റ്റാർട്ടിംഗ് ലെവലിലേക്കൊന്നും അവർ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല, എസ്പെഷ്യലി ബിഗ് മാച്ചസിലൊക്കെ. അദ്ദേഹം ബെഞ്ചിൽ നിന്ന് തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ട്രൈക്കറുടെ റോളിൽ പ്രധാനമായിട്ടും ഈ ഒരു സീസണിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് നമ്മുടെ റോഡ്രിഗോ തന്നെയാണ്. റോഡ്രിഗോ സ്ട്രൈക്കറായിട്ടും കളിച്ചോളും, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങറായിട്ടും വൃത്തിക്ക് കളിച്ചോളും. അതുപോലെ ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. വിനീഷ്യസ് ജൂനിയറിൻ്റെ പേസിനെ കുറിച്ച് നമുക്കറിയാം, ഡ്രിബ്ലിങ്ങിനെ കുറിച്ചറിയാം. ആളിപ്പോൾ നല്ലൊരു ഫിനിഷറും കൂടിയാണ്. പക്ഷേ ഫിനിഷിങ്ങിൻ്റെ കേസിൽ അദ്ദേഹം ഒരു പടി കൂടി ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ ഈ സ്ട്രൈക്കറുടെ കുറവ് വേണമെങ്കിൽ അവിടെ ഇവർക്ക് മറന്നു കളയാം എന്നല്ല, ആ ഒരു കുറവ് ഒരു പരിധി വരെ വിനിക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അവിടെ റൈനിയർ ഉണ്ട്. റൈനിയർ വളരെ യങ്ങാണ്, 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹം ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിലെ തൻ്റെ 2 വർഷത്തെ ആ ഒരു ലോൺ പീരീഡിന് ശേഷമാണ് നിലവിൽ റയൽ മാഡ്രിഡിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്ലെയറിലും ഈ ഒരു സീസണിൽ റയലിന് കാര്യമായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ നിലവിൽ റയലിൻ്റെ സ്കോറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരൊക്കെ അവസരത്തിന് ഒത്തുയർന്നു കഴിഞ്ഞാൽ റയൽ മേ ബി അൺസ്റ്റോപ്പബിളായി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോഴും നമുക്ക് പ്രശ്നമായിട്ട് പറയാനുള്ളത് ഡിഫൻസ് തന്നെയാണ്. ഇപ്പോൾ അവരുടെ ഒരു മിനിമം ഡിമാൻഡ് എന്നുള്ളത് ആ ഒരു യു സി എല്ലും ലീഗും അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിഫൻസുമായിട്ട് യു സി എല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം വർക്കൗട്ട് ആകും എന്നുള്ളത് സംശയമാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള സംഗതികളാണ്. പ്രയലിൻ്റെ കേസ് ആയതുകൊണ്ട് ഞാനൊരു പ്രഡിക്ഷൻ നടത്തുന്നില്ല. ഓക്കെ, അതുപോലെ ലീഗിൽ അവരിപ്പോൾ സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ജേണി മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ ബാഴ്സനായിട്ട് അതുപോലെ തന്നെ അത്ലറ്റിക്കോനായിട്ടൊക്കെ മാച്ച് വരുമ്പോൾ എന്തൊക്കെയാവും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഈ ഒരു സീസണിൽ അവർ ഒരു യു സി എൽ ഫേവറേറ്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഡിഫൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാനല്ല എന്ന് പറയും. ഇപ്പോൾ അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പക്ക കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്കും വന്നു, റൈറ്റ് ബാക്കും വന്നു, നല്ലൊരു ഗോൾ കീപ്പർ, ഓക്കെ, ഗോൾ കീപ്പർ അവിടെ എപ്പോൾ ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കറും വന്നു കഴിഞ്ഞാൽ ഓക്കെ, അവർ ട്രബിൾ അടിക്കാൻ കിടപ്പുള്ള ടീമാണ്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാനേജറെ കുറിച്ച് പറയുന്ന സമയത്ത് കാർലോ ആഞ്ചലോട്ടി റയലിലേക്ക് തിരിച്ചു വന്ന ശേഷം അവർക്ക് ലീഗും യു സി എല്ലൊക്കെ നേടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടിട്ട് വേറൊരു മാനേജറെ കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരുപാടധികം ഫാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ നടക്കുന്നില്ല. ഈ ഒരു സീസൺ എന്തായാലും ടീമിൻ്റെ ചുമതല വഹിക്കാൻ വേണ്ടി പോകുന്നത് കാർലോ ആഞ്ചലോട്ടിനായിരിക്കും. കാർലോൻ്റെ കേസ് പറയുന്ന സമയത്ത് ആൾ ഇടക്ക് ഓവറായിട്ട് ഡിഫൻസൊക്കെ കളിച്ചിട്ട് ചില പണിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ആളിപ്പോഴും അത്ഭുതങ്ങൾ കാണിക്കാൻ കെൽപ്പുള്ളൊരു മാനേജർ തന്നെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വെയിറ്റ് ചെയ്ത് കാണേണ്ട സംഗതിയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു സ്ട്രൈക്കർ ഇല്ലാന്നോ അല്ലെങ്കിൽ ഡിഫൻസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും റയലിനെ തള്ളിക്കളയാൻ വേണ്ടി പാടില്ല. അപ്പോൾ നാളെ കാർലോ ആഞ്ചലോട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ മോട്ടിവേറ്റ് ആക്കിയിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ശരിക്കും സീനാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മുമ്പ് പല ടീമിനെ കുറിച്ചും പറഞ്ഞ പോലെ റയലിനെ കുറിച്ച് അത്ര വിവരിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി പതിയെ പതിയെ ടാക്ടിക്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച് വരാം. അതാണ് യാത്ര വലുതാക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം, ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം, റയലിൻ്റെ പ്രതീക്ഷകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.